ഭാഗവത്രത്തിലെ ചില സംശയങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടായി കിടക്കുന്ന വസ്തുക്കളിലെ കൂട്ടാവകാശം അവസാനിപ്പിച്ച് ഓരോരുത്തരും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആൾക്കാരോ ചേർന്ന് വസ്തു വീതം വെച്ച് ഭാഗിച്ചെടുക്കുന്നതിനെയാണ് ഭാഗം എന്ന് പറയുന്നത്. അപ്രകാരം ഭാഗം ചെയ്യുന്നതിനെ ഉണ്ടാക്കുന്ന രേഖയാണ് ഭാഗപത്രം. ഒരു ഭാഗപത്രം ചെയ്യുന്നതോടുകൂടി പഴയ അവകാശികൾ ഇല്ലാതാവുകയോ കൂട്ടിച്ചേർക്കപ്പെടുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടുകയോ ചെയ്യുന്നു, പുതിയ അവകാശികൾ ജനിക്കുകയും ചെയ്യുന്നു. വസ്തുക്കൾ ഭാഗിച്ചെടുക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള പിന്തുടർച്ച അവകാശ നിയമങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ പ്രധാനമായതും ദ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925, ഹിന്ദു സക്സഷൻ ആക്ട് 1956, മുസ്ലിം ശരീഅത്ത് ലോ 1937 എന്നീ മൂന്ന് പിന്തുടർച്ച അവകാശ നിയമങ്ങളാണ്. ഭാഗപത്രം എന്നല്ല, ഏതൊരു ആധാരവും വേണമെങ്കിൽ റദ്ദാക്കാം. എന്നാൽ ഭാഗപത്രം റദ്ദാക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, പ്രായോഗികമായിട്ടും വേർതിരിക്കപ്പെട്ട അവകാശങ്ങൾ വീണ്ടും ഒന്നായി ചേരുന്നു. അപ്പോൾ അതിനകത്തൊരു പുതിയ അവകാശം ജനിക്കുന്നു. അത്തരം പുതിയ അവകാശം ജനിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കിടന്നിരുന്ന അവകാശങ്ങൾ മറ്റൊന്നിലേക്ക് മാറുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇത്തരം അവസ്ഥയിൽ ഒരു ഭാഗപത്രം റദ്ദാക്കുമ്പോൾ അതിന് ഒരു തീറാധാരത്തിന്റെ മുദ്രപത്രവും ഫീസും നിർബന്ധമാണ്. ഭാഗപത്രത്തിന്റെ മുദ്ര നിശ്ചയിക്കുന്നത് ഓഹരിയുടെ അടിസ്ഥാനത്തിലാണ്. ഓഹരി വിലയോ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായവിലയോ ഏതാണോ കൂടുതൽ, അതിന്റെ അടിസ്ഥാനത്തിലാണ് മുദ്രപത്രത്തിനും ഫീസിനും തുല്യമായിട്ടുള്ള വില നിശ്ചയിക്കപ്പെടുന്നത്. അപ്രകാരം നിശ്ചയിക്കപ്പെട്ട വിലയിൽ ഏറ്റവും വലിയ ഓഹരി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഒരു ഓഹരി നീക്കി ബാക്കിയുള്ള മൊത്തത്തിലുള്ള ഓഹരികൾക്കാണ് മുദ്രവിലയും ഫീസും ബാധകമായിട്ടുള്ളത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രമാണെങ്കിൽ അതിന് 0.15% ആണ് മുദ്രവില ആവശ്യമായിട്ടുള്ളത്. എന്നുവെച്ചാൽ 10,000 രൂപയ്ക്ക് 15 രൂപയാണ് മുദ്രവില ആവശ്യമുള്ളത്. മാത്രമല്ല അതിന് 1,000 രൂപയേക്കാൾ കുറയാൻ പാടില്ല മുദ്ര എന്നുള്ള നിബന്ധന കൂടെയുണ്ട്. വിഭാഗ സലയുടെ, അതായത് വലിയ ഓഹരി നീക്കി ബാക്കി വരുന്ന മൊത്തം ഓഹരികളുടെ സംഖ്യയുടെ 1% ഫീസായിട്ട് അടയ്ക്കേണ്ടത്. മൊത്തം ഓഹരി വില 50 ലക്ഷം ഉണ്ടെന്നിരിക്കെ അതിലെ ഒരു ഓഹരി 10 ലക്ഷമാണ് എങ്കിൽ അത് കുറച്ച് ബാക്കിയുള്ള 40 ലക്ഷത്തിനാണ് മുദ്രയും ഫീസും ഈടാക്കേണ്ടത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രമാണെങ്കിൽ 0.15% മുദ്രവില ആവശ്യമുള്ളത്. അങ്ങനെ വരുമ്പോൾ 40 ലക്ഷം രൂപയ്ക്ക് 0.15% കണക്കിന് 6,000 രൂപ മുദ്രസലയും, അതുപോലെ തന്നെ ഫീസായിട്ട് 40,000 രൂപ ഫീസും വരുന്നതാണ്. തർക്കങ്ങളില്ല എങ്കിൽ ഭാഗത്തിന്റെ ക്രമമോ അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശ നിയമങ്ങളോ അതോ അല്ലെങ്കിൽ വിൽപ്പത്രത്തിലെ നിബന്ധനകളോ അനുസരിച്ച് ഭാഗിക്കണമെന്ന് നിർബന്ധമില്ല. അവകാശങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടെങ്കിൽ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ബാധകമായിരിക്കും. പിന്നെയും പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ബാധകമാകുമ്പോൾ തന്നെ മറ്റു തർക്കങ്ങളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. കൂട്ടാവകാശികൾ തമ്മിൽ ഒരു തീരുമാനത്തിലെടുക്കുകയാണെങ്കിൽ ചിലർക്ക് വസ്തു കൂടുതൽ കൊടുക്കാനോ ചിലർക്ക് വസ്തു കുറച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വസ്തു വേണ്ടെന്ന് വയ്ക്കുവാനോ വസ്തു പണമായിട്ട് വാങ്ങാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. മൊത്തം അവകാശികളിലെ ചിലർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ ചിലർ കൂടി ഒരു ശാഖയായിട്ടോ ഒക്കെ ഭാഗപത്രത്തിലെ വസ്തു ഭാഗിച്ചെടുക്കാം. പ്രധാനപ്പെട്ട വസ്തുതയാണ് ഭാഗിക്കുന്ന വസ്തുവിൽ എല്ലാവർക്കും കൂട്ടാവകാശം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. എന്നാൽ വസ്തുവിൽ കൂട്ടാവകാശം ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഭാഗപത്രം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. കൂട്ടാവകാശമുണ്ടെന്ന് ഉള്ള ഒരു പ്രസ്താവന ഉണ്ടായാൽ തന്നെ ഭാഗപത്രത്തിലെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നീട് അതിന്റെ നിയമവശങ്ങൾ തീരുമാനിക്കുന്നത് കോടതികളാണ്. കൂട്ടാവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കോടതിയിലാണ്. ഭാഗപത്രത്തിന്റെ കൂടെ ഒരു ആവശ്യമുള്ള അത്രയും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അവകാശികൾ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഡ്യൂപ്ലിക്കേറ്റ് കൈവശം വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒറിജിനൽ ഭാഗപത്രം ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യം വരുന്നത് ഏത് ശാഖയ്ക്കാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണോ ഭാഗപത്രത്തിൽ ഉൾപ്പെട്ടുള്ളവർക്ക് ഒറിജിനൽ ആധാരം ആവശ്യമുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഹാജരാക്കാം എന്നുള്ള നിബന്ധന കൂടി
ചേർക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കിൽ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ കൊടുക്കാനായിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഒറിജിനൽ തരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഒറിജിനൽ കിട്ടാൻ വേണ്ടി മധ്യസ്ഥന്മാർ മുഖാന്തരം ഒരു ശ്രമം നടത്താം, അതുമല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചതിന്റെ ഭവിഷ്യത്തുകൾ പറയാം, അതുമല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഭാഗിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഗപത്രം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പൂർവികന്മാരുടെ സ്വത്ത് മാത്രമല്ല, ഒരു ബന്ധം ഇല്ലാത്ത ആളുകൾ വാങ്ങിച്ചിട്ടുള്ള കൂട്ടായിട്ട് വാങ്ങിച്ചിട്ടുള്ള വസ്തുവും ഭാഗിച്ചെടുക്കാവുന്നതാണ്. അത് കുടുംബത്തിന്റെ നിർവചനത്തിൽ വരുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ നിർവചനത്തിൽ വരാത്ത ഭാഗപത്രങ്ങൾക്ക് വിഭാഗശലയുടെ 6% മുദ്രവില ആവശ്യമാണ്. അതേപോലെ തന്നെ വിഭാഗശലയുടെ 2% രജിസ്ട്രേഷൻ ഫീസും നിർബന്ധമാണ്. എന്ന് വെച്ചാൽ മൊത്തം വസ്തുവിന്റെ വില 50 ലക്ഷം ആണെന്നിരിക്കെ അതിൽ നിന്നും ഒരു ഓഹരിയുടെ വില അല്ലെങ്കിൽ വലിയ ഓഹരിയുടെ വില ഒരു 10 ലക്ഷം ആണെന്ന് കണക്കാക്കുക. ആ 10 ലക്ഷം കുറച്ച് ബാക്കി വരുന്ന 40 ലക്ഷത്തിന് 6% മുദ്രവില കണക്കാക്കുകയാണെങ്കിൽ 240,000 രൂപ മുദ്രവിലയും ഫീസായിട്ട് 2% ഫീസ് വരും, 80,000 രൂപ ഫീസും കൊടുക്കേണ്ടി വരും. ഭാഗപത്രത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതോടുകൂടി വസ്തുക്കളെല്ലാം ഓരോരുത്തർക്ക് ലഭിച്ചു എന്ന് മുഴുവനായിട്ടും അതിന്റെ പ്രൊസീജിയർ പൂർത്തിയായിട്ടില്ല. റവന്യൂ അധികാരികളാണ് വസ്തുവിന് ഉടമസ്ഥാവകാശം നിശ്ചയിക്കുന്നത്. അതായത് ഭാഗപത്രം ചെയ്തതിന് ശേഷം ഒറിജിനൽ ആധാരവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വസ്തുവിൽ എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു കുടിക്കെട്ട് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് വില്ലേജ് ഓഫീസിൽ സമീപിച്ചും ആർക്കൊക്കെയാണ് വസ്തു ലഭിച്ചിരിക്കുന്നത് അവരുടെയൊക്കെ പേരിൽ പുതിയ തണ്ടപ്പേര് നൽകി തണ്ടപ്പേര് രജിസ്റ്ററിൽ അവരുടെ പേര് ചേർത്ത് ഓരോരുത്തർക്കും പേരിൽ നികുതി അടച്ച് തരുമ്പോഴാണ് വസ്തുവിന്റെ ഭാഗം പൂർത്തിയാകുന്നത്. അപ്പോഴാണ് ഓരോരുത്തരുടെയും പേരിലേക്ക് വസ്തു മാറ്റിക്കിട്ടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ. സമാനമായിട്ടുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോ എന്റെ കമന്റ്സിൽ ചേർക്കുക. തെറ്റുണ്ടെങ്കിൽ ദയവായി തിരുത്തുക. താങ്ക് യു.